നമസ്കാരം. രാജസ്ഥാനിൽ ബജറ്റിന് ശേഷം എം എൽ എ മാർക്ക് സർപ്രൈസ് സമ്മാനം. 100,000 വരെ വില വരുന്ന ഐഫോൺ. ബജറ്റ് അവതരണത്തിന് ശേഷം എം എൽ എ മാർക്ക് സർപ്രൈസ് സമ്മാനം നൽകി രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ. വിലപിടപ്പേറിയ സമ്മാനമാണ്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അടക്കം 200 എം എൽ എ മാർക്കുമായി അശോക് ഗെലോട്ട് സർക്കാർ നൽകിയത്. ആപ്പിളിന്റെ ഐഫോൺ 13 ആണ് എം എൽ എ മാർക്ക് ലഭിച്ചത്. 75,000 രൂപ മുതൽ 100,000 വരെ വില വരുന്നതാണ് ഈ ഫോൺ. ഗെലോട്ട് സർക്കാർ ആകെ 250 ഫോണുകൾ വാങ്ങിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ 200 എണ്ണം എം എൽ എ മാർക്ക് കൈമാറി. ഇതാദ്യമായല്ല ഗെലോട്ട് സർക്കാർ നിയമസഭാ സമാജികൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എം എൽ എ മാർക്ക് ആപ്പിൾ ഐപാഡുകളും ലാപ്ടോപ്പുകളും സർക്കാർ സമ്മാനിച്ചിരുന്നു. സർക്കാർ എം എൽ എ മാർക്ക് മാത്രമല്ല ഫോണുകൾ നൽകുന്നത്, മറിച്ച് സംസ്ഥാനത്തെ സ്ത്രീകൾക്കെല്ലാം സ്മാർട്ട് ഫോണുകൾ ലഭ്യമാകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് രാജസ്ഥാൻ കോൺഗ്രസ് അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് ദൊത്താശ്ര പ്രതികരിച്ചു. മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് ഇന്ന് രാജസ്ഥാൻ നിയമസഭയിൽ 2022-23 ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, വികസനം, സാമൂഹ്യ സുരക്ഷ, ടൂറിസം എന്നിവയിൽ ഊന്നിയുള്ളതാണ് ബജറ്റ്. ടൂറിസം മേഖലയ്ക്ക് വ്യാവസായിക പദവി നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഗ്രാമീണ മേഖലയിലെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജസ്ഥാൻ റൂറൽ ടൂറിസം പദ്ധതിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്കായി 800 കോടി ബജറ്റിൽ വകയിരുത്തി. 2004 ജനുവരി 1 ശേഷമോ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളവർക്ക് അടുത്ത വർഷം മുതൽ പഴയ പെൻഷൻ പദ്ധതി തന്നെ നടപ്പിലാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ മേഖലയിൽ 100,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കരാർ ജോലിക്കാർക്കുള്ള ശമ്പളം 1 April 20% വർദ്ധിപ്പിക്കും. വർക്ക് ഫ്രം ഹോം പദ്ധതിയെക്കുറിച്ചും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ഇതുവഴി സംസ്ഥാനത്തെ 20,000 സ്ത്രീകൾക്ക് വീടുകളിൽ നിന്ന് തന്നെ തൊഴിൽ ചെയ്യാനാകും. സംസ്ഥാനത്തെ 19 ജില്ലകളിലായി 36 ഗേൾസ് സ്കൂളുകൾ സ്ഥാപിക്കും. സംസ്ഥാനത്തെ 3,820 സെക്കൻഡറി സ്കൂളുകൾ സീനിയർ സെക്കൻഡറി സ്കൂളുകളാക്കി ഉയർത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.